വന്നിരിക്കുന്നത് ഒരു മയോണൈസിന്റെ റെസിപ്പിയുമായിട്ടാണ് മയോണൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എഗ് ചേർത്തിട്ടുള്ള മയോണൈസ് ആണ് കൂടുതലും നമ്മൾ ഉണ്ടാക്കാറല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഒരു എഗ്ഗ്ലെസ് മയോണൈസ് ആണ് ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ പിന്നെ എല്ലാവർക്കും കഴിക്കാം എഗ്ഗ് ചേർത്താകുമ്പോൾ ചിലവർ എഗ്ഗ് കഴിക്കില്ല അങ്ങനെയുള്ളവർക്ക് പറ്റില്ല അപ്പോൾ എഗ്ഗ്ലെസ് ആകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും കഴിക്കാനും പറ്റുന്ന ഒരു മയോണൈസ് ആണ് പെട്ടെന്ന് തന്നെ ഒരു ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ വളരെ സിമ്പിൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി അത് വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഓയിലാണ് കേട്ടോ ഓയില് നമുക്ക് സൺഫ്ലവർ ഓയില് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്ലേവേർഡ് അല്ലാത്ത ഏതെങ്കിലും ഓയിൽ എടുക്കാം റൈസ് ബ്രാൻ സൺഫ്ലവർ ഒലീവ് ഓയില് എന്ത് വേണേൽ നമുക്ക് എടുക്കാം കുഴപ്പമില്ല ഞാനിപ്പം റൈസ് ബ്രാനാണ് എടുത്തിരിക്കുന്നത് റൈസ് ബ്രാൻ തവിടെണ്ണ തവിടെണ്ണയാണ് ഞാൻ സാധാരണ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഈ റൈസ് ബ്രാൻ യൂസ് ചെയ്യാറ് കാരണം അതിൽ കൊളസ്ട്രോൾ ലെസ് ആണെന്നാണ് പറയുന്നത് അത് കാരണം അത് യൂസ് ചെയ്യും പിന്നെ ഞാൻ ഒരു അതുപോലെ തന്നെ അത് സെയിം ക്വാണ്ടിറ്റി നോക്കും ഓയിലും ഈ മിൽക്കും ഞാൻ സെയിം ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത് മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഫാറ്റ് ഉള്ള മിൽക്ക് വേണം ഇപ്പോൾ മിൽമേടെ ആണെങ്കിൽ ഈ പാക്കറ്റിൻ്റെ മിൽക്ക് ആണെങ്കിൽ തന്നെ ഫുൾ ഫാറ്റ് കിട്ടും ഫുൾ ക്രീം അത് വാങ്ങുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പശുവിൻ്റെ അതായാലും മതി അത് നല്ല ഫുൾ ഫാറ്റ് ആയിരിക്കും അത് യൂസ് ചെയ്യുക ഫാറ്റ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് എടുക്കുക പിന്നെ വേണ്ടത് നമുക്ക് വൈറ്റ് വിനേഗറാണ് വൈറ്റ് വിനേഗർ നമ്മൾ സാധാരണ മേടിക്കുന്ന വിനേഗർ പിന്നെ രണ്ട് മൂന്ന് ഗാർലിക് ക്ലോവ്സ് വേണം ഞാനിത് നേരത്തെ ഇത് നന്നാക്കി വെച്ചിരുന്നതാണ് നമുക്ക് രണ്ട് മൂന്നെണ്ണം എടുത്ത് ഇതിൽ ചേർക്കാം പിന്നെ വേണ്ടത് ഒരു പിഞ്ച് സോൾട്ട് പിന്നെ ഷുഗർ ഷുഗറും ഒരു ഹാഫ് ടീസ്പൂൺ മതി അപ്പോൾ നമുക്ക് റെഡിയാക്കാം എങ്ങനെയാണ് ഇത് റെഡിയാക്കണേ നോക്കാം ആദ്യം നമ്മൾ ഈ ഓയില് ഒഴിച്ചു കൊടുക്കുക ജാറിലേക്ക് പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഇതിപ്പോൾ ശരിക്കും തണുത്ത പാലൊന്നും അല്ല കേട്ടോ ഞാൻ റൂം ടെമ്പറേച്ചറിലെ പാലാണ് എടുത്തിരിക്കുന്നത് അതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഓയില് റൂം ടെമ്പറേച്ചറിൻ്റെ ആകുമ്പോൾ പാലും അതേപോലെ തന്നെ റൂം ടെമ്പറേച്ചറായിട്ടുള്ള പാല് നമ്മൾ എടുക്കാൻ പാടുള്ളൂ അല്ല ഇപ്പം തണുത്ത ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പാലും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചതായിരിക്കണം അപ്പം ഞാൻ അതിലേക്ക് പാലൊഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് രണ്ട് ഗാർലിക് ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ ഷുഗർ ഒരു അല്പം ഒരു ഹാഫ് ടീസ്പൂൺ മതി പിന്നെ നമുക്ക് പെപ്പർ പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടും ഗാർലിക് ഇടുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് വിനേഗർ ഒഴിച്ചു കൊടുക്കാം വൈറ്റ് വിനേഗർ ഒഴിച്ചു കൊടുക്കാം അത് വേണ്ടത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇതിപ്പോൾ ഞാൻ ഹാഫ് കപ്പല്ലേ പാലും ഓയിലും എടുത്തിട്ടുള്ളൂ അത് അതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനേഗർ വൈറ്റ് വിനേഗർ യൂസ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടു ടേബിൾ സ്പൂൺ ഫുൾ ഒരു കപ്പാണ് ക്വാണ്ടിറ്റി എങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വൈറ്റ് വിനേഗർ വേണം ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം ശരിക്കും നിങ്ങൾ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ സ്പീഡ് കൂടിയതില്ലേ 1, 2, 3, 4 അങ്ങനെ ഉണ്ടല്ലോ അല്ല തേർഡിലിട്ടിട്ട് വേണം ഒന്ന് അടിച്ചെടുക്കാൻ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ അത് നമ്മൾ 30 സെക്കൻഡ്സ് കണ്ടിന്യൂസ് ചെയ്യണം ഇപ്പം അത് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിച്ചെടുക്കുമ്പോൾ ഒരു 30 സെക്കൻഡ്സ് എങ്കിലും കണ്ടിന്യൂസ് അടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ നോക്കുക ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 1 മിനിറ്റ് നമ്മൾ അടിക്കുക അതിൽ കൂടുതൽ നമുക്ക് പോവില്ല അതിന് മുമ്പേ തന്നെ നമ്മൾ റെഡി ആയി കിട്ടും അപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനത് അടിച്ച് 30 സെക്കൻഡ് അടിച്ചിട്ട് ഞാൻ ഈ ബൗളിലേക്ക് അത് മാറ്റിയതാണ് കണ്ട നല്ല തിക് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മയോണൈസ് എഗ്ഗ്ലെസ് മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ സിമ്പിൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാം എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കി നോക്കാം സിമ്പിളാണ് അപ്പോൾ എഗ്ഗ് കഴിക്കാത്തവർക്ക് പറ്റുന്ന ഒരു മയോണൈസ് ആണ് ഇനി എഗ്ഗുള്ള മയോണൈസ് എഗ്ഗ് ചേർത്തിട്ടുള്ള മയോണൈസ് ഞാനൊരു വീഡിയോ ഇടാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഹായ് ഫ്രണ്ട്സ് അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോൾസ്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ KFCയുടെ കൂടെയൊക്കെ ക്യാരറ്റ് ക്യാബേജ് പിന്നെ മയോണൈസിൻ്റെ ഒരു മിക്സ് ആയിട്ട് കിട്ടില്ലേ ഒരു ചെറിയൊരു ഇതിൽ അതാണ് കോൾസ്ലോ അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് ഇനിയിപ്പം നോക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം തന്നെ മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതും പിന്നെ ക്യാബേജ് ക്യാരറ്റ് കുറച്ച് വിനേഗർ
വൈറ്റ് വിനേഗർ കുറച്ച് ഷുഗർ സോൾട്ട് ഇത്രയും മതി നമുക്ക് കോൾസ്ലൽ ഉണ്ടാക്കാൻ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഈ കാബേജ് ഒന്ന് നമുക്ക് കാബേജിന്റെ ലീവ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു നടുക്കായിട്ട് ഒരു ഹാർഡ് ആയിട്ട് ഒരു പോർഷൻ ഉണ്ടാവും അത് നമ്മൾ കട്ട് ചെയ്ത് കളയാം എന്നിട്ട് കുറച്ച് ലീവ്സ് നമുക്ക് അധികമൊന്നും ആവശ്യമില്ല കാബേജ് കുറച്ച് കൂടുതലും ക്യാരറ്റ് കുറച്ച് കുറവും മതി ഞാൻ ഫുൾ എടുക്കുന്നില്ല അതിന്റെ ഹാഫ് എടുക്കുന്നുള്ളൂ അപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക നേരത്തെ ഞാൻ ഒരു ചെറിയ ബൗളിലാണ് മയോ ഉണ്ടാക്കിയത് മയോണൈസ് ഉണ്ടാക്കിയത് അപ്പൊ അതിന്റെ അനുസരിച്ച് വേണം ക്യാബേജും ക്യാരറ്റും എടുക്കാൻ ഇത് നമ്മൾ നീളത്തിലരിയാ കേട്ടോ സ്ക്വയർ ആയിട്ട് വേണമെങ്കിൽ അറിയാം നീളത്തിലരിയാം അപ്പൊ ഞാനിപ്പോ നീളത്തിലാണ് അരിയണം അപ്പൊ ആദ്യം തന്നെ മടക്കി വയ്ക്കുക നമുക്ക് ക്യാബേജ് ഉണ്ട് നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്യാം ക്യാരറ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഇതിന്റെ ഹാഫ് പോർഷൻ ഞാൻ എടുക്കുന്നുള്ളൂ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം വളരെ കുറച്ച് ക്യാരറ്റ് മാത്രമേ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ കാരണം നമുക്ക് ജസ്റ്റ് കളറൊന്ന് ഒരു വന്നാൽ മതി അല്ലാണ്ട് ഒരുപാട് അതിൻ്റെ സ്വീറ്റ് ആവും ക്യാരറ്റിന് നല്ല മധുരം ഉണ്ടല്ലോ അപ്പോൾ അത് കൂടുതൽ സ്വീറ്റ് ആയി പോവും അപ്പോൾ ജസ്റ്റ് ആ ഒരു ഓറഞ്ച് കളറിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ കൂടുതൽ ക്യാബേജ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ക്യാബേജ് നമുക്ക് ഇതിലേക്ക് ഇടാം ക്യാബേജ് ആഡ് ചെയ്തു ഇനി നമുക്ക് കുറച്ച് വൈറ്റ് വിനേഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വൈറ്റ് വിനേഗർ ഇല്ലെങ്കിൽ നിങ്ങൾ സിഡർ വിനേഗർ ഇല്ലേ ആപ്പിൾ സിഡർ വിനേഗർ അതായാലും മതി കേട്ടോ കുഴപ്പമില്ല ജസ്റ്റ് ഒരു പുളി തരാൻ വേണ്ടി മാത്രമാണ് പക്ഷെ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ വൈറ്റ് വിനേഗർ തന്നെ യൂസ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഷുഗർ മതി ഇനി നമുക്ക് സോൾട്ട് ആഡ് ചെയ്യും സോൾട്ട് ഒരു പിഞ്ച് ഇടുന്നുള്ളൂ ഞാൻ ഓൾറെഡി മയോയില് മയോണൈസില് ഷുഗറും സോൾട്ടും നമ്മൾ ആഡ് ചെയ്തതാണ് അതുകൊണ്ട് അധികം നമ്മൾ നോക്കിയിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് എന്തെങ്കിലും ഒരു കുറവ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി അപ്പം എനിക്കൊരു ഇത്തിരി എന്താ പറയുക ഷുഗറിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഷുഗർ ആഡ് ചെയ്തു പിന്നെ ഇത്തിരി സോൾട്ട് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് സോൾട്ട് ആഡ് ചെയ്തു ഇനി ഇതൊന്ന് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് മയോണൈസ് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കോൾസ്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോൾസ്ലോ ആണ് നമ്മൾ പുറത്ത് മേടിക്കുന്ന അതേ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓൾസോ സബ്സ്ക്രൈബ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും താങ്ക് യു